ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം വെഡ്ഡിങ് ഗെസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് സംസാരിച്ച് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. ഹലോ, അപ്പോൾ ഞാൻ മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലൗസാണ്, ഒരു ബനിയൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, ഈ ബനിയൻ്റെ ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഞാനിന്നൊരു വെഡ്ഡിങ് ഗെസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ആദ്യമായിട്ട് മുഖമൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യം മുഖത്ത് ഇങ്ങനെ, ആദ്യം നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും സ്കിൻ കെയറായിട്ട് ആദ്യം ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ ഉറപ്പായിട്ടും ഇട്ടിരിക്കണം ഫേസിൽ. പിന്നെ നമ്മൾ കല്യാണത്തിനാണല്ലോ, അപ്പോൾ ഒരുപാട് സമയം നമ്മളവിടെ ചിലവഴിക്കും. അപ്പം ഇപ്പോഴെന്തായാലും കല്യാണം കാര്യങ്ങളൊന്നും ഇല്ല. അല്ല, പൊതുവേ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഒരു 2-4 മണിക്കൂറെല്ലാം ഡെഫിനറ്റായിട്ടും ആ ഒരു സ്ഥലത്ത് നമ്മളുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിവിടെ ഒരു അലോവേറ ജെല്ലാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ബെഞ്ചാറാസിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഈ അലോവേറ ജെല് നല്ലതാണ്. നമ്മൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ മേക്കപ്പ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാടൊന്നും വേണ്ട, ഈ അലോവേറ ജെല്ലിന് നല്ലൊരു സ്മെല് ഉണ്ടാവും കേട്ടോ. ഫ്രീയൊരു എമൗണ്ട് അലോവേറ ജെല്ല് ഇങ്ങനെ മുഖത്തിട്ടതിന് ശേഷം നല്ലതുപോലെ ഫേസ് ഫുള്ളായിട്ടൊന്ന്, ഇതിനൊരു ഓയിൽ ഇങ്ങനെ എന്താ ഒട്ടുന്ന പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞാനിവിടെ ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറിയൊരു ഫൗണ്ടേഷൻ ടിൻ്റ് പോലെ തരുന്നൊരു ഫേസ്, എന്താ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ അത് മുഖത്തിലും കഴുത്തിലും എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യും. അലോവേറ ജെല്ലും സൺസ്ക്രീനും കൂടെ ആക്കിയിട്ട് ചെറിയൊരു ഓയിലി പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സൺസ്ക്രീനും പ്രൈമറും അലോവേറ ജെല്ലും ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ ലാക്മേരെ 9 to 5 സി സി ക്രീമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മുടെ മുഖത്ത് എല്ലാം ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഈസിലി ബ്ലെൻഡ് ആവുന്നതാണ് ഈ സി സി ക്രീം. മുഖത്തിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യണം. ഞാൻ ഈ മാലയൊന്ന് മാറ്റട്ടെ, ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റാം. ഞാനിപ്പോൾ സി സി ക്രീം ഇപ്പം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ കോമ്പാക്ട് പൗഡർ ഉള്ളവർക്ക് അത് വെച്ച് സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ടാൽക്കം പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. സെറ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഓയിൽ പൗഡേഴ്സ് ചെയ്യണമെന്ന സ്ഥലത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ എന്താ സെറ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് കുറച്ചിങ്ങനെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെയൊക്കെ നല്ലോണം വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക, അത്രയും മാത്രം മതി. ഒരുപാട് പൗഡറൊന്നും ഇടണ്ട. ഇപ്പോൾ തന്നെ മുഖം നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ കളർ കറക്ടറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പം ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഒരുങ്ങാം എന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെ എന്താ മുടി ഇങ്ങനെ ബ്ലൂ ഹെവൻ്റെ മസ്കാര വെച്ചിട്ട് തിരികം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ
ഇപ്പൊരിക സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എന്താ ഫേസ് കാനഡയുടെ കാജലാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് വാട്ടർ ലൈന് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് കണ്ണും നല്ലതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി ഐലൈനർ എഴുതാം. ടൈറ്റ് ലൈൻ ചെയ്യാൻ എനിക്കിപ്പോൾ കണ്ണിന്ന് ചെറുതായിട്ട് വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നില്ല. ആയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷാഡോ ഇടാണ്. എൻ്റെ കയ്യിൽ ഐ ഷാഡോ പാലറ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്ലിറ്ററി ഫോമിലൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് M60 ആണ്, ഡാസിലറിൻ്റെ ആണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ കൊടുക്കുകയാണ്. ഒരുപാടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് എന്നിട്ട് നമ്മുടെ കൈ വച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐ ഷാഡോ ഞാനിങ്ങനെ ജസ്റ്റ് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇങ്ങനെ ഇട്ടു എന്നറിയിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനൊരു ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു വിങ് ലൈനാണ് വരയ്ക്കുന്നത്. ഈ താഴെയും ഈ സെയിം ഐലൈനർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. താഴെ ആ ജസ്റ്റ് ഐലൈനർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മാക്കിൻ്റെ മസ്കാരയാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പീലി ഇങ്ങനെ നല്ലോണം വിടർത്തി കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് കണ്ണിൻ്റെയും മേക്കപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണിൽ നല്ലോണം തിക്കായിട്ട് തന്നെ രണ്ട് കണ്ണിലും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇടുന്നത് ഞാൻ ഈ ഒരു ലിപ് ബാമാണ്. അത് ലിപ് ലവിൻ്റെ ലിപ് ബാമാണ്. അത് ചുണ്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ടാണ് ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം ലിപ്സ്റ്റിക് തന്നെയാണ് ഞാൻ ഇടുന്നത്, ഡാസിലറിൻ്റെ. പിന്നെ അത് തന്നെ കുറച്ച് ബ്ലഷായിട്ടുകൂടെ ഞാൻ ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ പൊട്ടുകളാണ് വയ്ക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ രണ്ട് പൊട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഓർണമെൻറ്റ്സും സാരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എന്താ ഈ ഒരു ഇയറിങ്ങും ഈ ഒരു നെക്ലസ്സും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു റെഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതിൻ്റെ സ്റ്റഡെന്ന് പറയുമ്പോൾ ഒരു ഇത് ഇതേപോലെ തന്നെ ഒരു സ്റ്റഡാണ്. അപ്പോൾ ഞാൻ അത് ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബജിമുക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിട്ട് കാണുന്നതായിരിക്കും. ബൈ. La 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 la. La 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 la. Mm-hmm.